നമുക്ക് ഒരു ഗെയിം പോവാം. ഒരു ഗെയിം കളിച്ചിട്ട് വന്നാൽ കുറച്ചും കൂടി വേറെ കുറെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു ഓർമ്മ ആവേശം വരും. ഗെയിം നിങ്ങൾക്ക് ഇഷ്ടമല്ല? ഇഷ്ടമുള്ള ഗെയിം ഇഷ്ടമാണ്, ചെസ്, കാരംസ്, ബുദ്ധി കൊണ്ട് കളിക്കുന്ന കളികളും, ഇന്റലിജന്റ് ഗെയിംസ് അല്ലേ. പക്ഷെ ഇവിടെ നമ്മൾ കുറച്ച്, അതായത് കുഞ്ഞു കുട്ടികളുടെ മനസ്സിലേക്ക് ഇറങ്ങി വരണം, അവരുടെ ഒരു ബുദ്ധി അല്ലെങ്കിൽ അവരുടെ ഒരു ഉത്സാഹത്തിലേക്ക്. നമുക്കത് പെട്ടെന്ന് പറ്റും. ശരി, ചെറിയൊരു ഗെയിമാണ്, പക്ഷെ കുറച്ച് ഫണ്ണി ആയിട്ടുള്ള ഗെയിമാ. അപ്പൊ അതുപോലെ ഫണ്ണി ആയിട്ട് നിങ്ങളൊന്ന് കളിച്ചാൽ മതി. റെഡി? ഓക്കേ. അപ്പൊ ദാ ഇവിടെ റിയാസക്കെയും സൗമ്യയും ഗെയിം എന്താണ് എന്നാണെന്ന് എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ പ്രോപ്പർട്ടിയാണ് ഈ സ്ട്രോ, നമ്മൾ ജ്യൂസ് കുടിക്കാൻ ഉപയോഗിക്കുന്നത്, നമ്മുടെ സ്വന്തം ജ്യൂസ് ഇല്ല, അതാണ്. ഇത് സാങ്കല്പികമായിട്ട് ആ ജ്യൂസ് ഉണ്ടെന്നൊക്കെ വിചാരിച്ച് ചെയ്യേണ്ട ഒരു ഗെയിമാണ്, വേറെ ഒന്നുമല്ല. ഈ ഒരു ടേബിളിൽ നമ്മൾ ഇത് ഇങ്ങനെ പ്ലേസ് ചെയ്യും. അപ്പൊ നിങ്ങൾ ഇവിടെ നിന്ന് ഓരോ സ്ട്രോ എടുക്കുക, ഇവിടെ ഇങ്ങനെ മൂക്കിലത് ഇങ്ങനെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് എന്നിട്ട് കൈ രണ്ട് പുറകിൽ കിട്ടുക. എന്നിട്ട് ഇങ്ങനെ നടന്ന് 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 പോയിട്ട് ഈ ഗ്ലാസ്സിൽ ഇങ്ങനെ സ്ട്രോ ഇടുക. മനസ്സിലായോ? സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും? ഇത് സൗമ്യക്ക് സിമ്പിൾ ആണെന്നാണ് ഇവിടെ ഉള്ള എല്ലാവരും പറഞ്ഞത്. കാരണം ഈ ചേട്ടന്മാരൊക്കെ പറഞ്ഞു സൗമ്യ ലൊക്കേഷനിൽ സ്ഥിരം ഈ ഗെയിം കളിക്കാറുണ്ട്. എല്ലാ ക്യാമറ ചേട്ടന്മാരും പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ഈ ഗെയിം തന്നെ സെറ്റ് ചെയ്ത്. അപ്പൊ റിയാസിക്കും അങ്ങനെ തോറ്റു കൊടുക്കുന്നത് ശരിയല്ലല്ലോ. ഇല്ല, പോട്ടെ, ഞാൻ ചിലപ്പോ ചിലയിടത്തൊക്കെ ഞാൻ തോറ്റു വാങ്ങാറുണ്ട്. പലപ്പോഴും ഷൂട്ടിൽ പങ്കെടുക്കാറില്ല ഇങ്ങനെ ഗെയിം കളിച്ചോണ്ടിരിക്കുന്നത്. സൗമ്യ തന്നെ ആദ്യം ഈ ഗെയിം അങ്ങ് തുടങ്ങട്ടെ. ഓക്കെ, റെഡി? റെഡി, 1, 2, 3, മ്യൂസിക്. വെരി ഗുഡ്, സിമ്പിൾ, അടിപൊളി, അടിപൊളി. മമ്മൂക്ക സി ബി ഐയിൽ പോകുന്ന പോലെയാണ് സൗമ്യ പോകുന്നത് കേട്ടോ. കൈ ഇട്ട് ബാക്കിൽ കിട്ടി. അയ്യോ, മൂന്നെണ്ണം. അയ്യോ പോയി. നമുക്ക് 20 സെക്കൻഡ് ബാക്കിയുണ്ട്, അതിനുള്ളിൽ എത്ര വീഴ്ചമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇനി ഒരു ചാൻസ് കൂടി ഉള്ളൂ, സമയം കഴിയും, അപ്പോഴേക്കും വേഗം ഓടിപ്പെടുത്തോട്ടോ. ഓടി 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 ഓടി. റെഡി? 1, 2, 3, ടൈം ഔട്ട്. 1, 2, 3, 4, 5, 6, 7, 8. എട്ടെണ്ണം കറക്റ്റ് ആയിട്ട് സൗമ്യ ഇങ്ങനെ പ്ലേസ് ചെയ്തിരിക്കുകയാണ്, വളരെ മനോഹരമായിട്ട്. അതാണ് നിത്യാഭ്യാസം. എന്താണ് ചേട്ടാ ചൊല്ല്? ആനെ മരിക്കും, നിത്യാഭ്യാസി ആന എടുക്കും. ആ, നിത്യാഭ്യാസി ആന എടുക്കും എന്ന് പറഞ്ഞ പോലെ. ഒരു കാര്യം ചെയ്യാമോ, എനിക്കൊരു ചെറിയ ഈ ഗ്ലാസ് മറ്റൊരു ബക്കറ്റ് തരാം. പറ്റില്ല, ഈ ഗ്ലാസ് തന്നെയാണ് ചേട്ടൻ ഇവിടെ ഞങ്ങൾ തരാൻ പോകുന്നത്. അപ്പോൾ 8 എന്നുള്ളത് 9 ആക്കണം, അല്ലാതെ 8 നിലയിൽ പൊട്ടരുത്. റെഡി? പിടിച്ചോ. ഓക്കെ, റെഡി, ഇത് പിടിച്ചോ. റെഡി? 1, 2, 3 ആൻഡ് മ്യൂസിക്. ആ വരവിന്റെ ഭംഗിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അയ്യോ, സംഭവമാണല്ലോ 8 നിലയിൽ പൊട്ടുന്നൊക്കെ പറഞ്ഞിട്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ഇപ്പൊ 4 എണ്ണമായി, ഇനി 4 എണ്ണം കൂടി. അങ്ങനെ തന്നെ, അങ്ങനെ തന്നെ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. സമയം കൂടി ഉണ്ട് നമുക്ക്, സമയത്തിനുള്ളിൽ തീർക്കണം, അല്ലെങ്കിൽ തോൽക്കും. ഒറ്റെണ്ണം താഴെ പോകുന്നില്ല റിയാസിക്ക്, ഒരെണ്ണം പോലും താഴെ പോയിട്ടില്ലല്ലോ. അയ്യോ, എട്ടാമത്തെ പോയി. വേഗം റെഡി, റെഡി, റെഡി. ആൻഡ് ടൈം ഔട്ട്, ടൈം ഔട്ട്, ടൈം ഔട്ട്. ഇത് ആ ചേട്ടൻ അത് പുറത്ത് പോയത് കൊണ്ടാണ് അത് അത്രയും സമയം. പിന്നെ പിന്നെ വേറൊരു കാര്യമുണ്ട്, സൗമ്യ ഇട്ടപ്പോ ശ്വാസിക്ക് വന്ന് അതിനെ ഒതുക്കില്ല, അങ്ങനെ നീക്കിയൊക്കെ വെച്ച് നടത്തിയിടാനായിട്ട്. എനിക്ക് ഞാൻ പിണങ്ങി. ആര് ജയിച്ചാലും ഒരു കുടുംബത്തിലേക്കല്ലേ കൊണ്ടുപോകുന്നത്.
പക്ഷെ നമ്മൾ അങ്ങനെയല്ല ചേട്ടാ, നമ്മൾ ഇതില് ഇപ്പൊ ചേട്ടൻ ഇങ്ങനെ ഇതിന്റെ ഫൈനൽ റിസൾട്ട് എന്താണെന്ന് കേൾക്കുമ്പോഴാണ് ചേട്ടൻ എന്റെ മനസ്സിന്റെ വലിപ്പം മനസ്സിലാക്കാൻ പോകുന്നത്. കാരണം ഈ ഗെയിമിൽ ജയിച്ചിരിക്കുന്നത് റിയാസക്കാണ്. സമയം നമ്മൾ ഡ്രോ ആയി കഴിഞ്ഞ സമയം നോക്കിയിട്ടാണ് എന്നുള്ള ഒരു പ്രക്രിയ ഈ ഷോയിൽ ഇല്ല. കാരണം ഒരാൾ തോറ്റാൽ മാത്രമേ എനിക്ക് പണിഷ്മെന്റ്, ഞാൻ പിന്നെ പണിഷ്മെന്റ് പിന്നെ ഞങ്ങൾ രണ്ടുപേരും തോറ്റിരിക്കുന്നു, സ്വാസിക ജയിച്ചിരിക്കുന്നു. ജയിച്ച ആൾക്കാണോ പണിഷ്മെന്റ്, തോറ്റ ആൾക്കല്ലേ ഹേ പണിഷ്മെന്റ്. എല്ലാവരും മാറ്റം വേണ്ടേ? വേണ്ട, എനിക്ക് പണിഷ്മെന്റ് താ. ഈ ഗെയിം വളരെ മനോഹരമായിട്ട് രണ്ടുപേരും കളിച്ചു. പക്ഷെ അണുയുടെ വ്യത്യാസത്തിൽ ഈ ഗെയിമില് സൗമ്യ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് തോറ്റത് കൊണ്ട് സൗമ്യക്ക് നമ്മളൊരു ടാസ്ക് തരുകയാണ്. റിയാസക്ക് ഒരു സമ്മാനമുണ്ട്. ഓക്കെ, ആ സമ്മാനമുണ്ട്. അപ്പൊ നമ്മുടെ സ്വന്തം അളിയൻ വേഴ്സസ് അളിയനിലെ നമ്മുടെ റിയാസക്കിക്ക് ഞങ്ങളുടെ എല്ലാവരുടെ വക. ഇനി ലൊക്കേഷനിലെ ഈ വണ്ടിയിലാണ് ഈ സ്കൂട്ടർ കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ഈ സ്കൂട്ടർ വെച്ചിട്ടൊരു പണിഷ്മെന്റ് നമ്മുടെ സൗമ്യക്ക് കൊടുക്കാം. അതായത് ഒരു സാങ്കല്പിക സ്കൂട്ടർ, ഇതേപോലത്തെ ഒരു സാങ്കല്പിക സ്കൂട്ടറിൽ ഒരു റൗണ്ട് സ്കൂട്ടറല്ലേ നീ ഓടിക്കുന്ന ആളല്ലേ സ്കൂട്ടർ. അതായത് സ്കൂട്ടറിൽ ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ട് ചൂളമടിച്ച് കറങ്ങി നടക്കും, അങ്ങനെ ഓടിക്കുക അല്ലേ? പാട്ട് വേണേ ഞാൻ പാടി കൊടുക്കാം. റെഡി, 1 2 3 മ്യൂസിക്. Zindagi ek safar hai suhana, yahan kal kya ho jisme jana. Zindagi ek safar hai suhana, yahan kal kya ho kisne jana. सुहाना यहाँ कल क्या हो किसने जाना. അശു ആരെങ്കിലും ഉണ്ടോ ബസ് സ്റ്റോപ്പിൽ കൊറേ പൂവാലന്മാര്? അവള് ഈ പറഞ്ഞ മാതിരി രണ്ടു ദിവസം മുമ്പ് ഭയങ്കര സ്പീഡിൽ എന്റെ മുമ്പിൽ ഷൈൻ ചെയ്ത് മനസ്സിൽ വിചാരിച്ചതാ ഇതൊന്ന് പണി ചേട്ടാ. ഈ സ്കൂട്ടർ ഒന്ന് പൊക്കിത്തരാ. ഈ സ്കൂട്ടർ ഒന്ന് മോളെ. അതെ, ഞാൻ ഒരു ഒരാഴ്ചത്തെ ആയുർവേദ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു വന്നതേ ഉള്ളൂ. എനിക്ക് ഇങ്ങനെയുള്ള ഭാരം ഒന്നും എടുക്കാൻ പറ്റില്ല. സ്കൂട്ടർ ഒന്ന്, ഞാൻ ഇതുപോലെ ചീള് കേസുകളൊന്നും ഏറ്റെടുക്കാറില്ല. സോറി പ്ലീസ് ചേട്ടാ, പറ്റാത്തോണ്ട് ചേട്ടാ. അത് നന്നായി കുനിഞ്ഞെടുക്ക. മെല്ലെടുത്തു പൊക്കി പൊക്കി. ഇനി നമ്മള് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുന്നു. സെൽഫ് വർക്ക് ചെയ്യുന്നില്ല, സെൽഫ് കംപ്ലൈന്റ് ആണ്. പറ്റുന്നില്ല, നേരെ ഉരുട്ടിക്കോ. ഉരുട്ടിപ്പോട്ടെ. പക്കത്തെ വീട്ടിലെ റോസാമ്മ പെണ്ണെ കണ്ടാ നല്ലൊരു ചേട്ടാ, ഒന്ന് ബാക്കിൽ നിന്ന് തള്ളിത്തരാ. ബാക്കിൽ നിന്ന് തള്ളിക്കൊടുക്കാം.